ടോയ്ലറ്റിൻ്റെ നിങ്ങളത് കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, ടോയ്ലറ്റിൻ്റെ വാതിൽ ചവിട്ടി പൊളിച്ചതിന് അവിടെ ഒരു വലിയ ഇഷ്യൂ ഉണ്ടായി. അത് ആക്ച്വലി ഞാനതൊരു ഗെയിമായിട്ട് കണ്ടിട്ട്, കാരണം അവിടെ ഒരു ബിഗ് ബോസിൽ ഇപ്പോൾ ഞാൻ വന്നു, അപ്പോൾ അവിടുത്തെ ഈ ഗെയിം സ്ട്രാറ്റജി എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഗെയിമൊക്കെ അത്യാവശ്യം കളിക്കുന്ന ആളാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ട്. കാരണം ഒരു ഗെയിമിൻ്റെ കറക്റ്റ് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് അല്ലെങ്കിൽ ഒരു സ്പോർട്സ്മാൻഷിപ്പിലല്ല പോയിക്കൊണ്ടിരുന്നിരുന്നത്. ഇപ്പോൾ അതിലെ തന്നെ പ്രോപ്പർട്ടീസ് എടുത്തിട്ട് ഒളിച്ചു വയ്ക്കുക അങ്ങനെ. അപ്പോൾ ആ അഞ്ചൂസ് എന്ന് പറഞ്ഞു, ഞാൻ അഞ്ചപ്പം എന്നാണ് വിളിക്കൽ അവളെ. അപ്പോൾ അവളെ ആ പ്രോപ്പർട്ടിയായിട്ട് നേരെ ഫ്യൂസായിട്ട് പോയിട്ട് ബാത്റൂമിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു. കുറേ നേരം കഴിഞ്ഞ് ഇതായിട്ട് വിളിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാണ്ട് ഇതായി. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, അതായത് ഒരു ഗെയിമാണ്, അപ്പോൾ ഗെയിമിൻ്റെ രീതിയിൽ കളിക്കല്ല, അത് ഇതേ കൊണ്ടൊന്ന് വിളിച്ച് ബാത്റൂമിൽ വയ്ക്കണം. അപ്പോൾ എനിക്കത് പെട്ടെന്ന് ഇതായി. അപ്പോൾ ആ ഒരു ഇമോഷൻ്റെ പുറത്ത് പെട്ടെന്ന് ഫീലായി. പിന്നെ ബാത്റൂമാണ്, ഇതേപോലെ രണ്ട് ഫ്യൂസ് എടുത്തിട്ട് ഓരോ ബാത്റൂമിൽ നിന്ന് കഴിഞ്ഞാൽ ആളുകൾക്ക് ബാത്റൂമിൽ പോകാനും പറ്റില്ല. അപ്പോൾ എനിക്കത് എന്തോ പെട്ടെന്ന് പറ്റിയില്ല. അതായത് കുറേ നേരം തുറക്കാൻ പറഞ്ഞിട്ടും തുറന്നില്ല. ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറായിട്ടാണ് അത്. ഞാൻ ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് കയ്യിൽ നിന്ന് പോയി ഞാൻ ആ വാതിൽ ചവിട്ടി പൊളിച്ചത്. പക്ഷേ എനിക്കതിൽ റിഗ്രറ്റ് ഒന്നുമില്ല. പിന്നെ ആകെ കുട്ടിയുടെ കാമേത്ത് എന്തോ കൊണ്ടുവന്ന് പറഞ്ഞപ്പോൾ അതിന് ഞാൻ അവളോട് സോറിയും പറഞ്ഞു. അതിലങ്ങനെ റിഗ്രറ്റ് ഒന്നുമില്ല. കാരണം ഞാൻ അതൊരു ഗെയിമായിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ നമ്മളൊരിക്കലും അങ്ങനെ ലൈഫിൽ ചെയ്യില്ല. ഞാൻ ഹ്യൂമാനിറ്റി ഭയങ്കരമായിട്ട് കൺസിഡർ ചെയ്യുന്ന വ്യക്തിയാണ്.